എനിക്കങ്ങനെ രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും എനിക്കങ്ങനെ വിശ്വാസമില്ലാത്ത ആളാണ്. നമ്മൾ പത്രവാർത്തകളിൽ കാണുന്ന ചില കാര്യങ്ങൾക്ക് പിന്നാമ്പുറത്ത് മറ്റൊരു കഥയായിരിക്കും. നമ്മൾ വെളിയിൽ അറിയുന്ന കഥ ചിലപ്പോൾ മറ്റൊരു കഥയെ മൂടാൻ വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും ഈ കഥ. വേറൊരാൾ എഴുതുക, വേറൊരാൾ ഡയറക്റ്റ് ചെയ്യുക, വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ പോയി അഭിനയിക്കുക, അതാണ് ഏറ്റവും സുഖമുള്ള പരിപാടി. ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് എഴുതുന്നതാണ്. ഞാൻ എഴുതല്ല, എന്നെക്കാളും മിടുക്കന്മാരാണ് എനിക്ക് ഇഷ്ടമുള്ളവർ. അവരെഴുതിക്കൊണ്ട് വരട്ടെ. കാട്ടുചെമ്പകം കഴിഞ്ഞ് 2008 പിന്നെ 7-8 കൊല്ലം ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ 19 ബിനൻ സാറിനെ വിളിച്ചിട്ട് നീ ഒരു 3 ദിവസം എന്റെ പടത്തിൽ വന്ന് അഭിനയിക്കും. ഞാൻ പറഞ്ഞു, സാറേ 3 ദിവസം 10 ദിവസം എത്ര എടുത്തോ എന്നല്ലേ പറഞ്ഞു. കണ്ണൻ ചെയ്യുന്ന ഒരു പൂർണ്ണമായും പൊളിറ്റിക്കൽ ആയിട്ടുള്ള, ഞാനും ആദ്യമായി ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. തൗസൻഡ് ആരോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വരാൽ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഉള്ളത് അനൂപ് മേനോൻ ആണ്. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ സിനിമയുടെ വിശേഷങ്ങളൊക്കെ? ഇപ്പൊ പേരിൽ തന്നെയാണ് കിംഗ്ഫിഷ്, അതുപോലെ തന്നെ ഡോൾഫിൻ, വരാൽ, അങ്ങനെ പേരിൽ തന്നെ ഒരു മൂന്ന് കാലഘട്ടത്തിൽ സിനിമകളാണ്. ആ പേരുകളിലുള്ള തീർച്ചയായും മീനുമായിട്ട് ബന്ധമുണ്ട്. ഇതല്ല, വരാൽ എന്നുള്ള സിനിമ വഴുതി മാറുന്ന ഒരുപാട് കഥാപാത്രങ്ങളുള്ള നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. പൂർണ്ണമായും ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ളൊരു കഥയാണത്. പക്ഷേ അതൊരു എന്താ പറയുക, ആ പൂർണ്ണമായും ഫിക്റ്റീഷ്യസ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു റിയൽ ഇൻസിഡൻ്റിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫിക്ഷനാണ് ഈ സിനിമ. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ വിഷ്വലായാലും സൗണ്ടിങ്ങിനായാലും, അതുകൊണ്ട് ചെറിയ മൊബൈലുകളിലും ടി വിയിലും കാണേണ്ട സിനിമയല്ല, തിയേറ്ററിൽ വന്ന് കാണണം എല്ലാവരും. എന്നെ ഇഷ്ടമുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. അപ്പോൾ ഈ തിരക്കഥ എഴുതിയ സമയത്ത് ഒരുപാട് കാസ്റ്റ്, ഒരുപാട് ആക്ടേഴ്സ് ഇതിലുണ്ടല്ലോ. അപ്പോൾ ഈ നടൻ എന്ന രീതിയിൽ തിരക്കഥ എഴുതുമ്പോൾ അനുഭവേട്ടൻ തന്നെയായിരുന്നു മനസ്സിലാകുന്നത്? ഒരിക്കലും അല്ല, എൻ്റെ ഒരു തിരക്കഥയിലും ഞാനായിരുന്നില്ല നായകൻ. ഞാൻ വേറെ ആളെ വെച്ചിട്ടാണ് എഴുതുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ തിരക്ക് മൂലം അദ്ദേഹത്തിനെ ചെയ്യാൻ പറ്റാതിരിക്കുകയും അവസാനം അത് എന്നിൽ വന്ന് വീഴുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സിനിമയും ഞാൻ എന്നെ വെച്ച് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കണ്ണൻ താമരക്കുളം സാറൊക്കെ ആയിട്ടുള്ള? കണ്ണനായിട്ട് ഞാൻ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ണൻ്റെ ഏറ്റവും നല്ല സിനിമയായിരിക്കും വരാൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റ് സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പടം, മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി എൻ്റർടൈനിങ് മൂവി ആയിരുന്നു ആദ്യമൊക്കെ. കണ്ണൻ ചെയ്യുന്ന ഒരു പൂർണ്ണമായും പൊളിറ്റിക്കൽ ആയിട്ടുള്ള, ഞാനും ആദ്യമായി ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അത് കണ്ണൻ്റെ മേക്കിംഗ് ആയാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ പുതിയ ഒരു ന്യൂ ഏജ് കൈൻഡ് ഓഫ് മേക്കിങ്ങും, വളരെ ഒരു എന്താ പറയുക, ഒരു ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് പാറ്റേൺ ആയിരിക്കും. ഇതിൽ ഒരുപാട് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ഡ്രാമ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ കഥ എഴുതുമ്പോൾ ആ അനൂപയുടെ ഒരു പൊളിറ്റിക്സും ഇതിൽ ഇൻക്ലൂഡായിരുന്നു? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സ് ഇല്ല. ഞാൻ റൈറ്റ് വിങ്ങും അല്ല, ലെഫ്റ്റ് വിങ്ങും അല്ല, മധ്യവർത്തിയുമല്ല. അപ്പം എനിക്കങ്ങനെ രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും എനിക്കങ്ങനെ വിശ്വാസമില്ലാത്ത ആളാണ്. ഞാൻ രാഷ്ട്രീയത്തിലല്ല, രാഷ്ട്രീയ ചായ്വുകളിൽ ഞാൻ വളരെ അൺബയസ്ഡ് ആയിട്ട് രാഷ്ട്രീയത്തെ, മനുഷ്യ നന്മയാണ് രാഷ്ട്രീയമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഏത് പാർട്ടി ചെയ്താലും അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ്, പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയമൊന്നുമല്ല വരാൽ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നമ്മൾ പത്രവാർത്തകളിൽ കാണുന്ന ചില കാര്യങ്ങൾക്ക് പിന്നാമ്പുറത്ത് മറ്റൊരു കഥയായിരിക്കും. നമ്മൾ വെളിയിൽ അറിയുന്ന കഥ ചിലപ്പോൾ മറ്റൊരു കഥയെ മൂടാൻ വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും ഈ കഥ. അപ്പോൾ ആ കഥ നിങ്ങളോട് പറയാനാണ് ഈ സിനിമ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പൊളിറ്റിക്കൽ സിനിമകളൊക്കെ ഒരുപാട് ഇറങ്ങിയ സമയങ്ങളിൽ, ഇറങ്ങിക്കഴിഞ്ഞിട്ട് തിയേറ്ററുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഒരുപാട് വിമർശനം അല്ലെങ്കിൽ ഡീഗ്രേഡിങ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവെ. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു അങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെ ആവും. നമ്മൾ നമുക്കിഷ്ടമുള്ള, നമുക്ക് പ്രേക്ഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക, നമ്മുടെ എൻഡ്. വി വർക്ക് ഫോർ ദാറ്റ് എൻഡ്, പ്രേക്ഷകൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. അത് മാത്രം നോക്കിയാണ് ഞാൻ സിനിമ ചെയ്യുന്നത്, അല്ലാതെ അത് ഏതെങ്കിലും ഒരു സെക്റ്റിനോ ഒരു പാർട്ടിയോ നോക്കിയല്ല. സിനിമ കാണാൻ വരുന്നൊരു സിനിമയാണ് കാണാൻ വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത്. അതിനപ്പുറം അതിനകത്ത് അവരുടെ പൊളിറ്റിക്സിനെയോ അവരുടെ വ്യക്തിപരമായ ഹത്യയോ ഞാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയില്ല.
അപ്പൊ തിരക്കഥ എഴുതാ ഡയറക്റ്റ് ചെയ്തു, ഡയറക്ട് ചെയ്തു രണ്ട് പടങ്ങൾ. അപ്പോ അഭിനയിക്കുക, അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ട് തോന്നിയത് ഏതാണ്? അഭിനയിക്കുക, എന്താ സംശയം? ഏറ്റവും എളുപ്പമുള്ള പരിപാടി അതാണ്. വേറൊരാൾ എഴുതുക, വേറൊരാൾ ഡയറക്റ്റ് ചെയ്യുക, വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുക, നമ്മൾ പോയി അഭിനയിക്കുക. അതാണ് ഏറ്റവും സുഖമുള്ള പരിപാടി, ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള പരിപാടി അതാണ്. ഏറ്റവും റിസ്ക് ആയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് എഴുതുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ചൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ സെൻസിബിൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ പൈസ ഒന്നും പോകത്തില്ല. അത്രമാത്രം റവന്യൂ ചാനൽസ് നമുക്കുണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്, ഡിജിറ്റൽ ഉണ്ട്, യൂട്യൂബ് റൈറ്റ്സ് ഉണ്ട്, എയർ ഫ്ലൈറ്റ് റൈറ്റ്സ് വരെയുണ്ട്, ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. പിന്നെ അതർ ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. സോ അതൊക്കെ അത്യാവശ്യം ഒരു വകതിരിവോടുകൂടി പ്രൊഡ്യൂസ് ചെയ്താൽ പറ്റും. റൈറ്റിംഗ് ആണ് ഏറ്റവും പാടുള്ള കാര്യം. അനൂപേടിന് ഇതുവരെ എഴുതിയതിൽ അല്ലെങ്കിൽ അഭിനയിച്ചതിലൊക്കെ കൂടുതലായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ആൾക്കാരുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനത്തെ കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിലൊക്കെ സ്ത്രീ കഥാപാത്രത്തിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്യൂട്ടി ആയിരിക്കും. ഇതുവരെ നമ്മൾ ആ നായികമാരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബ്യൂട്ടിഫുള്ളൊക്കെ ആണെങ്കിലും, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഘടകം എന്തായിരുന്നു? അല്ല, പൂർണ്ണമായും ഒരു കമേഴ്സ്യൽ ചിത്രം ചെയ്യുക എന്നുള്ളൊരു എന്താണ് ഇൻറ്റൻഷനലായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത്. മനഃപൂർവ്വം തന്നെ തീരുമാനിക്കുക എന്നറിയില്ല. നമ്മൾ ഒരു കമേഴ്സ്യൽ ചിത്രം യൂത്തിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു പടം, അവർ വന്ന് കൈയടിക്കുന്നൊരു സിനിമ, അതും ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തൊരു പടമാണ്. നേരത്തേക്കാണെങ്കിൽ ബാലചന്ദ്രൻ മേനോൻ അതുപോലെ തന്നെ പത്മരാജൻ മൂവീസിൻ്റെ ഒക്കെ അതുപോലെയുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള ഒരു അഭിനയിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു. ഇമോഷൻസിന് ഭയങ്കര പ്രാധാന്യം, അത് മനഃപൂർവ്വം തന്നെ യൂത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തന്നെയാണോ ഇത്? ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ തരുന്നത് യൂത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്നല്ല, ഇപ്പം യൂത്ത് ഇഷ്ടപ്പെട്ട സിനിമകളാണ് ട്രിവാൻഡ്രം ലോഡ്ജും ബ്യൂട്ടിഫുളും ഒക്കെ. പക്ഷേ ഒരുപക്ഷെ കിങ് ഫിഷ് അവർക്ക് അല്ലെങ്കിൽ പത്മ അവർക്ക് വർക്കൗട്ടായി എന്ന് വരില്ല. അതൊക്കെ ഒരു ഒ ടി ടിയിലും കണ്ടാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്താം. അങ്ങനെ ആവരുത് വരാൽ എന്നുണ്ടായിരുന്നു. വരാൽ തിയേറ്ററിൽ ആ വിഷ്വൽസും ഇത്രയും ആക്ടേഴ്സും അങ്ങനൊരു ഗോപിസുന്ദറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ വന്നിട്ട് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിനിമകളുടെ വിജയം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. ഇതൊരു നല്ല സിനിമ, മോശം സിനിമ, അത് അവർ അവരുടേതായ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഈ അടുത്ത് തന്നെ നമുക്ക് ഇറങ്ങിയ 21 grams നല്ലൊരു മർഡർ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരുന്നു. അതിന് വിജയം, അത് പ്രതീക്ഷിച്ച അത്ര വിജയം അതിന് ലഭിച്ചിരുന്നു. പിന്നെ 21 grams ഒരുപാട് പൈസ വന്ന പടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അതൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മൂവീസ് ഇനിയും കൂടുതലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, വരട്ടെ. അങ്ങനെയുള്ള ബിബിൻ കൃഷ്ണമാർ ഇനിയും തേടി വരട്ടെ. അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളൊക്കെ എഴുതാറുണ്ടോ? ഞാൻ എഴുതല്ല, എന്നെക്കാളും മിടുക്കനാണ് മിടുക്കന്മാരാണ് എനിക്ക് ഇഷ്ടമുള്ളവർ, അവരെഴുതിക്കൊണ്ട് വരട്ടെ. പിന്നെ കാട്ടുചെമ്പകം എന്ന സിനിമയിലൂടെ ആ ഒരു അതായിരുന്നു ആദ്യത്തെ സിനിമ. അപ്പോൾ അന്നേരം ആദ്യമൊക്കെ വിനയൻ സാറിനെ കുറിച്ചൊന്നും വേദികളിലൊന്നും അനുവേണ്ണം അങ്ങനെ പറയാറില്ലായിരുന്നു. ഒരിടവേള വിനയൻ സാറിൻ്റെ വിലക്കുള്ള സമയങ്ങളിലൊക്കെ. പിന്നീട് ഇപ്പോൾ 19th century വിനയൻ സാറിൻ്റെ വലിയൊരു ഹിറ്റ് വരുമ്പോൾ ആദ്യത്തെ ആ ഒരു സംവിധായകൻ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു സംവിധായകൻ എന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു. ഞാൻ വിനയൻ സാറിനെ കുറിച്ച് വേദികളിലേ പോകാറില്ല. ആദ്യമൊക്കെ ഒരു ഇടവേള ആ ഇറങ്ങി കുറച്ച് നാളിലെ സമയം എനിക്ക് വേദികൾ ഉണ്ടായിരുന്നില്ലല്ലോ പറയാൻ. ഞാൻ സിനിമയിലേ ഉണ്ടായിരുന്നില്ല. കാട്ടുചെമ്പകം കഴിഞ്ഞ് 2008 പിന്നെ 7-8 ഞാൻ സിനിമയിലേക്ക് വരണം. എല്ലായിടങ്ങളും എസി ആദ്യ സിനിമ വിനയൻ സാറ് തന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളൊന്നാണ് കാട്ടുചെമ്പകം. അത് കമാസലി ഫ്ലോപ്പായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എനിക്ക് ഇന്നും ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ്. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന വിനയൻ സാറാണ്. അത് തിരക്കഥാന്ത സിനിമയല്ല. തിരക്കഥാന്ത സിനിമ ഞാൻ വീണ്ടും എൻ്റർ ചെയ്ത സിനിമയാണ്. വിനയൻ സാറ് തന്നെയാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അത് ഏതെങ്കിലും വേദിയിൽ ഞാൻ പറഞ്ഞില്ല എന്നെനിക്ക് എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഒരു മറ്റുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതൊരു ഇതിൽ ഞാൻ വായിച്ച് കണ്ടതാണ്. അതാരെങ്കിലും എഴുതിയതായിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെ വിനയൻ സാറിനെ പറയാത്ത ഏത് എൻ്റെ ആദ്യത്തെ സിനിമ ഏതാളല്ലേ അദ്ദേഹത്തിനെ പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? അതൊക്കെ ആരെങ്കിലും എഴുതിയായിരിക്കും. 19th century വിനയൻ സാറിനെ വിളിച്ച് എടാ നീ ഒരു 3 എൻ്റെ പടത്തിൽ വന്ന അഭിനയിക്കും. ഞാൻ പറഞ്ഞു സാറെ 3 പത്ത് ദിവസം എത്ര എടുത്തോ എന്നല്ലേ പറഞ്ഞു. ഇപ്പൊ ചെയ്തല്ലേ 19th century ഉറപ്പായിട്ടും എപ്പോ വിളിച്ചാലും പോവും. എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളല്ലേ. അപ്പോൾ ഇനി എന്താണ് ഈ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ആ സിനിമയിലൊക്കെ പാട്ടുകളൊക്കെ അതുപോലെയുള്ള പാട്ടുകൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം? അങ്ങനെ പാടാണ് അങ്ങനെയൊക്കെ അതൊക്കെ എങ്ങനെയൊക്കെ ഒത്തുപോയതാണ് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു പാട്ടിനെ എഴുതുമെന്ന് പറയാൻ പറ്റില്ല.
അതും സംഭവിച്ചു. നമ്മുടെ ഭാഗ്യം. ജയസൂര്യ ആയിട്ടുള്ള ഒരു കോംബോ ഉണ്ടാവും. അപ്പൊ വരാൽ എന്ന ചിത്രത്തെ കുറിച്ച് എന്താണ് പ്രേക്ഷകരോട്? ഒന്നുമല്ല, വരാൽ തിയേറ്ററിൽ പോയി കാണണം. OTT വരാൻ വെയിറ്റ് ചെയ്യരുത്. തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിരിക്കും. എന്റെ ഗ്യാരണ്ടി. താങ്ക് യു. വ്യത്യസ്തമായിട്ടുള്ള ഒരു അങ്ങനെ എന്റെ വ്യത്യസ്തമല്ല, പുതിയ പുതിയ പടമായിരിക്കും. എല്ലാ ആശംസയും. താങ്ക് യു.